കൊടകര കേസിന്റെ വസ്തുതകളിലേക്ക് പോയാൽ എന്താണ് സ്തുതി ആ കൊടകര കേസിന്റെ ആദ്യത്തെ സമയത്ത് ഈ പണം പിടികൂടുന്ന കൊള്ളയടിക്കപ്പെടുന്ന കേസ് ഉണ്ടാവുന്ന ആ കാലത്ത് തന്നെ വളരെ കൃത്യമായി കേരളീയ സമൂഹത്തിന് മുമ്പിൽ ചോർന്നു വന്നിട്ടുള്ള കാര്യമുണ്ട് കേരളത്തിലെ പോലീസ് അന്ന് തന്നെ വളരെ ഭംഗിയായി ഈ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ഏതാണ്ട് നാനൂറ് കോടി ഉറുപ്പിക കേരളത്തിലെ ഓരോ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ഒരു ബി ബി ജെ പി എ ക്ലാസ് മണ്ഡലമായി കണക്കാക്കിയിട്ടുള്ള ഓരോ മണ്ഡലത്തിലും മൂന്നര കോടി ഉറുപ്പിക വെച്ച് തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള പണമാണിത് എന്നു കൃത്യമായിട്ട് അറിയാം അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് കേരളത്തിലെ പോലീസ് അത്ര മോശമൊന്നുമല്ല അവർക്ക് കൃത്യമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ നിലയിൽ ഈ യഥാർത്ഥത്തിൽ ബി ജെ പി രാഷ്ട്രീയ പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന് പൂട്ടാൻ കഴിയുന്ന ഒന്നാം തരം അവസരം കയറി വന്നപ്പോൾ എന്താ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രശ്നത്തെ ശരിയായി കണ്ട് കൈകാര്യം ചെയ്യുന്നതിന് പകരം അന്ന് ബി ജെ പി യെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടുകളാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത് പോലീസിന്റെ അന്വേഷണം പോലീസിന് കൃത്യമായ വിവരങ്ങളുണ്ടായിട്ടും പോലീസ് അന്വേഷിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി കണ്ടെത്തിയതിനു ശേഷവും ആ കേസിനെ ആകെ തന്നെ ഒതുക്കി തീർക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നടത്തിയത് അങ്ങനെയാണ് പിന്നെ സുരേന്ദ്രൻ ഈ കേസിൽ സാക്ഷി മാത്രമാവുന്നത് നിങ്ങൾക്കല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഈ കൊള്ള എന്ന് പറയുന്ന ഈ നാടകവും അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ സമയത്ത് ആദ്യമായി ഇത് ഈ പറയുന്ന ആളുകൾ വിളിച്ചത് സുരേന്ദ്രൻ്റെ മകന്റെ ഫോണിലേക്കാണ് ഈ വിവരങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും പക്ഷെ അതനുസരിച്ച് ശക്തമായ ഒരു പോലീസ് അന്വേഷണം നടത്തി ബി ജെ പി എന്ന് പറയുന്ന അങ്ങേയറ്റം മിൻഡിക്ക് അപകടവനായിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ പൂട്ടുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലൂടെ മുമ്പിൽ വന്നിട്ടുള്ള അവസരം അതൊരു ഉപയോഗിച്ചില്ല അങ്ങനെ ഉപയോഗിക്കാത്ത ഒരു ഒരു പോലീസിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ െ സം പണം കൊള്ളയടിച്ചത് മാത്രമേ കേരള പോലീസ് അന്വേഷിക്കാൻ കഴിയൂ കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കേണ്ടത് ഇ ഡി ആണ് ഈ കേന്ദ്ര ഏജൻസികൾക്ക് കേരള പോലീസ് വിവരം കൈമാറുകയും ചെയ്തു പക്ഷേ അവർ അനങ്ങുന്നില്ല അതാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം അതെ അവരണങ്ങുന്നില്ല അവരനങ്ങുന്നില്ല എന്നുള്ള ഇതൊരു ഒരു രാഷ്ട്രീയ പ്രശ്നമാണല്ലോ ആ ഒരു രാഷ്ട്രീയ പ്രശ്നമാകുന്ന സമയത്ത് അവരനങ്ങുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്താണ് ഞാൻ പറഞ്ഞല്ലോ അന്ന് തന്നെ സുരേന്ദ്രനെ ഈ കേസിൽ സാക്ഷിയാക്കാണ് കേരളത്തിലെ സർക്കാർ ചെയ്തത് അന്ന് വലിയ ജനരോഷായിട്ട് ഉയർന്നു വന്നു ആ ജനരോഷം ഉയർന്നു വന്ന സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്ന് സാക്ഷിയായിട്ടുള്ള ഒരു മനുഷ്യൻ നാളെ പ്രതിയാകുന്നതിന് വലിയ താമസം ഉണ്ടാവില്ല ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി ഈ പ്രസ്താവന കേരളീയ സമൂഹത്തോട് നടത്തിയിട്ട് കാലോത്രയായി ആ കേസിന് മാത്രം എന്തെങ്കിലും സംഭവിച്ചോ അതായത് വളരെ ഡീലിന്റെ ഭാഗമാണ് നടന്നോണ്ടിരിക്കുന്ന ഉത്തരവ് നൽകിയിരിക്കുകയാണ് അന്വേഷിക്കുകയാണെന്നു ഇപ്പൊ അന്വേഷിക്ക ഇപ്പൊ അന്വേഷിക്കുകയാണെന്ന് പറയുന്നത് ഇപ്പൊ അന്വേഷിക്കുകയാണെന്ന് പറയുന്നത് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ഉള്ളത് കൊണ്ടും അത് തേച്ചു മാറ്റി കളയാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ